ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഈ പല ലോക്കാവും. നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് ഊരി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇതുപോലെ നാല് പിന്നുകൾ ഊരി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പാലം പിന്നെ ഫ്രീ ആയി. നമസ്കാരം, വ്ളോഗേട്ടനാണ്. ഞാനിപ്പോൾ ഉള്ളത് ചാവക്കാടാണ്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ചാവക്കാട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നു എന്നുള്ളൊരു വാർത്ത. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നു പോയി, ആകെ അപകടമായി എന്നൊക്കെ പറഞ്ഞിട്ട് പല വാർത്തകളും സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഞാനെന്തായാലും അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി ഇവിടെ വന്നതാണ്. ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇതാ ഇവിടെ കണ്ടില്ലേ, കരക്ക് കയറ്റി വെച്ചിട്ടുണ്ട്, കുറേ കഷ്ണങ്ങളായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇതെങ്ങനെയാണിത് തകർന്നത്, എന്താണ് ഇവിടെ ഉണ്ടായതെന്ന് നമുക്ക് അറിയണ്ടേ. അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇന്നലെ, കുറച്ച് ഷോർട്ട് വീഡിയോസൊക്കെ ഇങ്ങനെ പ്രചരിച്ച് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്നറിയാൻ വേണ്ടി ഞാനൊന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പണിയുന്ന സമയം തൊട്ട് ഇതിൻ്റെ വീഡിയോസൊക്കെ ഇട്ടുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങൾ അറിയിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്, ഇവിടെ കരക്ക് കയറ്റി വച്ചിരിക്കുന്നു. അവിടെ ഒരു കഷ്ണം കിടക്കുന്നുണ്ട്, അതിൻ്റെ മെയിൻ ഭാഗം അവിടെ കടലിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഓഫീസ് ഇവിടെ ഉണ്ട്, അവരുടെ ബോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. BBC ടൂറിസമാണ് ഇത് ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ഉള്ളവരോട് ചോദിക്കാം എന്താണ് ഉണ്ടായത് എന്നുള്ളത്. കാരണം നമ്മൾ ഒന്നും അറിയാതെ വെറുതെ വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്താണ് സംഭവം എന്ന് കൃത്യമായി അറിഞ്ഞതിന് ശേഷം വേണം നമ്മൾ പറയാനായിട്ട്. നമുക്ക് ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരോട്, ലൈഫ് ഗാർഡുകളും ആൾക്കാരൊക്കെ ഉണ്ട് അപ്പുറത്ത്, അപ്പോൾ അവരോടൊക്കെ ഒന്ന് ചോദിക്കാം എന്താണ് സംഭവം എന്നുള്ളത്. ചേട്ടാ, ഇന്നലെ കടല് നല്ല കൂടുതലായിരുന്നോ? ഇന്നലെ വേലിയേറ്റായിരുന്നു, നല്ല വേലിയേറ്റായിരുന്നു അല്ലേ. അപ്പോൾ രാത്രി നോർമലായി, ഉച്ച സമയത്താണ് ഇത് കയറിയത് അല്ലേ. ഒരു 10 മണിക്ക് 15 മണിക്ക് തുടങ്ങി, പിന്നെ ഒരു 3-4 മണി വരെ ഉണ്ടായിരുന്നു. പക്ഷെ നോർമൽ സ്പീഡ് ഭയങ്കരമായിട്ട് കുറഞ്ഞത് ഉച്ച 2 മണിക്ക് ശേഷം. നല്ല കുറവ്, മാക്സിമം കുറവ് തന്നെ, പൂ കുറവില്ല. സാധാരണ അങ്ങനെ ഉണ്ടാവുന്നത് കുറവായിരുന്നു. അപ്പോൾ ഇന്നലേക്ക് പിന്നെ ഇത്തിരി സ്ട്രോങ് ഉണ്ടായിരുന്നു. അത് ഇന്നലെ കയറിയതാണ് അല്ലേ. ഈ സമയങ്ങളിൽ അതേ സമയം അങ്ങോട്ടും ഇല്ല, അത് രാത്രിയുള്ള സംഭവമാണ്. ഈ മണ്ണ് പോയത് ഇവിടത്തെ കുറവാണ്, പക്ഷെ അവിടത്തെ നന്നായിട്ട് ഇത് അവര് ഡിസ്കണക്ട് ചെയ്തതാണല്ലേ. ലോക്ക് വിട്ടുപോയി, മാക്സിമം ട്രൈ ചെയ്തു കടല, അത് അവിടെ വെച്ച് ഡാമേജ് ആകുമ്പോൾ മാക്സിമം കംപ്ലീറ്റ് എല്ലാം കറക്കി കയറ്റി. ഇന്നലെ വൈകിട്ടോടെ ഒരു ദിവസം മാത്രമേ വെച്ചിട്ട് അതാണ് സമയം ഉണ്ടായത്. അത് പക്ഷേ ന്യൂസുകൾ പല രീതിയില് അതാണ് സംഭവം. ഫീസ് എത്ര വെച്ചാൽ അവര് രണ്ട് സൈഡും ഉണ്ടായിരുന്നു രണ്ട് സ്റ്റാഫുകൾ. അപ്പൊ അത് വേറെ അത് ലോക്ക് വീണ്ടും അതിലേക്ക് കേട്ടിട്ട് ലോക്ക് കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ഈ തെറിന്റെ സ്പീഡായ കാരണം അത് ലോക്ക് ചെയ്താലും വീണ്ടും ടൈറ്റ്, രാവിലെ 11 മണി മുതൽ അവര് വാച്ച് ചെയ്ത് ടൈറ്റ് കൊണ്ടുവരുന്നത്, ടൈറ്റ് ചെയ്ത് കാര്യമില്ലല്ലോ. അപ്പൊ ശരിക്കും ഇന്നലെ എന്താ ഉണ്ടായത്? ഇന്നലെ ശരിക്കും ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ നമുക്ക് ഇൻകോയിസ് എന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, സമുദ്ര പഠന ഗവേഷണ സ്ഥിതി കേന്ദ്രം കാലത്താണ് നമുക്ക് മെസ്സേജ് റിസീവ് ആയത്. ശക്തമായ കടൽ തിരമാലകൾ ഉണ്ടാവും എന്നായിരുന്നു ആ മെസ്സേജ്. ആ മെസ്സേജിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇത് തിരിച്ച് കയറ്റാനുള്ള പ്ലാൻ ഇട്ടു. ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ തിരിച്ച് കയറ്റാനുള്ള പ്ലാൻ ഇട്ടു. പക്ഷേ ആ സമയത്ത് നല്ല ശക്തമായ വേലിയേറ്റ ആയതിനാൽ നമുക്കത് തിരിച്ച് കയറ്റാൻ സാധിച്ചില്ല. നല്ല ശക്തിയായ തിരമാലകൾ ഉണ്ടായിരുന്നു, സാധിച്ചില്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു 2:30 സമയത്ത് വേലിയിറക്കമായി. വേലിയിറക്കമായപ്പോൾ ഇത് തിരിച്ച് കയറ്റാനുള്ള പരിപാടി ചെയ്തു. ഞങ്ങളും ഞങ്ങളൊരു 17 അംഗ സ്റ്റാഫും കൂടിയാണ് ഇത് തിരിച്ച് കയറ്റാനുള്ള ശ്രമം നടത്തിയത്. അപ്പോൾ ഇവിടെ ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവരിത് പാലം പൊട്ടി എന്നുള്ള ധാരണയിലാണ് അവർ വിചാരിച്ചിരുന്നത്. കാരണം ഈ പാലം പീസ് പീസായിട്ടാണ് നമുക്ക് കയറ്റാൻ പറ്റുക. ഓരോ 10 മീറ്റർ 12 മീറ്റർ ആയിട്ട് നമ്മൾ പീസ് പീസായിട്ടാണ് നമ്മളിത് തിരിച്ച് കയറ്റുക. അത് തിരിച്ച് കയറ്റുന്നത് കണ്ടിട്ടായിരിക്കണം അവർ പാലം പൊട്ടി, പാലം പിളർന്നു എന്നൊക്കെയുള്ള വ്യാജ വാർത്ത അവർ ചെയ്തിട്ടുണ്ടായിരിക്കുക. അതെ, ഇപ്പോൾ ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കുറേ കണ്ടു, അതായത് ഈ പാലം പൊട്ടി ആ സമയത്ത് അതിൽ ആൾക്കാരുണ്ടായിരുന്നു, അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? ആ സമയത്ത് ടൂറിസ്റ്റുകൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ അവിടെ? ആ സമയത്ത് ഇവിടെ ഞങ്ങൾ സ്റ്റാഫുകളല്ലാതെ യാതൊരുവിധ ടൂറിസ്റ്റുകളെയും ഞങ്ങളെ കയറ്റിയിട്ടില്ല. ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങളൊരാളെയും കയറ്റിയിട്ടില്ല.
നിങ്ങൾക്ക് ഇവിടുത്തെ വീഡിയോസ് സ്പ്രെഡായാലും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും യാതൊരു വിധ കസ്റ്റമർ ആ പാലത്തിൽ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ സ്റ്റാഫുകളുണ്ടായിരുന്നു, അതെല്ലാ സ്റ്റാഫുകളും ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകളാണ്. NIWS ഗോവയിൽ നിന്നുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ, LST പാസ്സായ സ്റ്റാഫുകൾ, സ്വിമ്മിങ്ങിനായിക്കഴിഞ്ഞാലും എന്ത് ഫസ്റ്റ് എയ്ഡ് ആയിക്കഴിഞ്ഞാലും എല്ലാം പ്രിപ്പയർഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ പാലം അഴിക്കാനായിട്ടും നമ്മളൊപ്പം ഉണ്ടായിരുന്നത്. യാതൊരു വിധത്തിലുള്ള കസ്റ്റമറും പാലത്തിൽ ഉണ്ടായിരുന്നില്ല. അതൊക്കെ തികച്ചും ഫേക്കാണ് ആ ന്യൂസുകളൊക്കെ. ശരിക്കും എങ്ങനെയാണ് ഈ പാലത്തിൻ്റെ ഒരു സിസ്റ്റം വരുന്നത്? ഈ പാലത്തിൻ്റെ സിസ്റ്റം ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഈ പാലത്തിന് ഇതാണ് ഇതിൻ്റെ സെൻറ്റർ പിന്ന്. ഈ സെൻറ്റർ പിന്ന് ഈ ക്യൂബുകളിൽ 1, 2, 3, 4, 5 എണ്ണമായിട്ടിടും. നമുക്ക് ഈ പാലം നമുക്ക് എപ്പോൾ നമ്മൾ തിരിച്ച് റിമൂവ് ചെയ്യണം എന്ന് നമ്മൾ വിചാരിക്കുന്നോ ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഈ പാലം ലോക്കാവും. നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് ഊരിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇതുപോലെ 4 പിന്നുകൾ ഊരിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാലം പിന്നെ ഫ്രീ ആയി. നമുക്ക് വല്ല ട്രാക്ടറോ JCBയോ കെട്ടി കരക്കി സിമ്പിളായിട്ട് വലിച്ചിടാം. അതുപോലെ തന്നെ ഇത് എങ്ങനെ ഫിറ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇത് കടലിലേക്ക് ഇറക്കി യോജിപ്പിച്ച് അതിൻ്റെ സെൻറ്ററിൽ ഇതിട്ട് തിരിക്കണം. ഒരു ലോക്കുണ്ട്, ആ ലോക്കിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സേഫായിട്ട് നിൽക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം. ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് ഒന്നും അറിയാതെ നമ്മളെ ആൾക്കാരാണ് ഇങ്ങനത്തെ വ്യാജ വാർത്തകൾ കൊടുക്കുന്നത്. അതായത് പാലം പൊളിഞ്ഞു എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാം ചെറിയ ചെറിയ പീസുകളാണ്, ഓരോ ബ്രിക്കുകൾ ഇതുപോലെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതെ അതെ അതെ, ഓരോ ബ്രിക്കുകൾ ജോയിൻ ചെയ്തിട്ട് നമ്മൾ വെക്കുന്നതാണ്. തിരിച്ചെടുക്കാനും കയറ്റാനും ഇലാസ്റ്റിക്കത ഉള്ള എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഞാൻ കേട്ടൊരു കാര്യം, ഇവിടെ എന്തെങ്കിലും അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനുള്ള സംവിധാനങ്ങളില്ല എന്നൊക്കെ ചിലർ പറഞ്ഞു കേട്ടു. മറ്റെന്തിനേക്കാളും നമ്മൾ സുരക്ഷയ്ക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മളുടെ ലൈഫ് ജാക്കറ്റ് മുതൽ റെസ്ക്യൂ ബോട്ട്, എമർജൻസി സിസ്റ്റം ആയിട്ടുള്ള ആംബുലൻസ്, അതുപോലെ നമ്മളെ പ്രൈവറ്റ് വണ്ടി തന്നെ എമർജൻസിക്ക് ആയിട്ടും നമ്മളിവിടെ ഉപയോഗിക്കുന്നുണ്ട്. ലൈസൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇതിൻ്റെ ലൈസൻസ് കാര്യങ്ങൾ വരുന്നത് നമ്മൾ ഇത് DTPCയുടെ കയ്യിൽ നിന്ന് ടെൻഡർ എടുത്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. DTPCക്ക് നമ്മൾ ടെൻഡർ അവർ നമുക്ക് ടെൻഡർ തന്നിട്ടുണ്ട്. നമ്മൾ ടെൻഡർ എമൗണ്ട് അടച്ചിട്ടുണ്ട്. അതൊന്ന് DTPC ഒന്ന്. അത് കഴിഞ്ഞ് 2 നമ്മൾ കേരള പോർട്ട് ഓഫീസ് കൊടുങ്ങല്ലൂർ പോർട്ടിൻ്റെ കീഴിലാണ് നമ്മൾ ഈ ബീച്ച് വരുന്നത്. അപ്പോൾ പോർട്ടിൻ്റെ കയ്യിൽ നിന്നുള്ള ഇവിടെ നടത്തിപ്പിനുള്ള അവകാശത്തിൻ്റെ പേപ്പറും നമ്മളെ കയ്യിലുണ്ട്. അതുപോലെ അഡ്വഞ്ചർ ടൂറിസം, കേരള അഡ്വഞ്ചർ ടൂറിസം, അവർ ഇൻസ്പെക്ഷൻ നടത്തിയിട്ടാണ് നമ്മളിവിടെ നടത്തുന്നത്. അപ്പോൾ അതുപോലുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ക്ലിയർ ആയിട്ട് ചെയ്യുന്നുണ്ട്. തുടർന്ന് നമ്മളെ ബീച്ചിൻ്റെ പുരോഗമനത്തെ ഇതുപോലുള്ള കാര്യങ്ങൾ പിന്നോട്ട് വലിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെ തീരപ്രദേശങ്ങളിൽ ഒരുപാട് വിനോദത്തിനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മളെ നാട്ടിലുണ്ട്. ഇതുപോലുള്ള ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഇത്രയും വലിയ രീതിയിൽ പ്രചരണം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഭാവിയിൽ ഇതുപോലുള്ള ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർ എങ്ങനെ ഇത് തുടങ്ങും? ഇത്രയധികം നമുക്ക് തീരപ്രദേശമുണ്ട്. ആകെ കൂടി ആകെ 9 ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്നുള്ള വളരെ ചെറിയൊരു സംഭവം മാത്രമേ നമ്മളിവിടെ ചെയ്യുന്നുള്ളൂ. അതിനെപ്പോലും നമുക്ക് വേണ്ട രീതിയിൽ ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ നേരിടുന്ന പ്രോബ്ലംസ്. ഇവിടെ ഇന്നലെ തന്നെ ഈ വേലിയേറ്റായിട്ടും ഒരുപാട് കസ്റ്റമർ നമ്മളടുത്തേക്ക് വന്ന് ചോദിച്ചിട്ടുണ്ട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ ടിക്കറ്റ്. നമ്മൾ ഒരാൾക്കും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ ടിക്കറ്റ് അനുവദിച്ചിട്ടില്ല. ഇന്നും കാലത്ത് തൊട്ട് ടിക്കറ്റ് ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിട്ട് ടിക്കറ്റ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ സാഹചര്യത്തിൽ നമുക്ക് ടിക്കറ്റ് കൊടുക്കാൻ പറ്റില്ല. നമ്മളെ പ്രതീക്ഷിച്ച് വീഡിയോസ് കണ്ട് നമ്മളെ ബീച്ചിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറാൻ വന്ന് പ്രതീക്ഷിച്ച് വന്ന ആൾക്കാരോട് നമ്മളെ കമ്പനി ക്ഷമ ചോദിക്കുന്നു. വളരെ വൈകാതെ തന്നെ 2 ദിവസത്തിനുള്ളിൽ നമ്മളിത് നല്ല രീതിയിൽ റീസ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നലെ നല്ലതുപോലെ കടലേറ്റം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവുകൾ ഇവിടെ തന്നെ ഉണ്ട്. ഇതാകത്ത് ഈ തെങ്ങൊക്കെ കിടക്കുന്നതാണ്ടോ, ഇതൊക്കെ തിരമാലയിൽ കയറി വന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ മൊത്തം ചെളി നിറഞ്ഞു കിടക്കുകയാണ്, അത്രയും കടൽ കയറിയിട്ടുണ്ട്. പാർക്കിംഗ് ഏരിയ പോലും മുങ്ങിക്കെടുക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്. പറഞ്ഞതെന്നല്ല, ഇവിടെ അതിൻ്റെ അടയാളം ഇപ്പോഴും ഉണ്ട്. അതിൽ നിന്ന് നടക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ചെളി കയറി കിടക്കുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്കധികം വെള്ളം കയറിയിട്ടുണ്ട് ഇന്നലെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ വാണിംഗ് കിട്ടിയിട്ടാണ് അവർ അത് ഡിസ്കണക്ട് ചെയ്ത് വെച്ചത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും സംഭവം ഇത്രയൊക്കെയാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത് കേട്ടോ. ഈ ഏരിയ ഒക്കെ കിടക്കുന്നത് നോക്കിയത് പാർക്കിംഗ് ഏരിയ ആണ്. ഇപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ വാഹനങ്ങളൊന്നും ഇല്ല. പാർക്കിംഗ് ഏരിയ ഫുള്ള് വെള്ളം കയറി ചെളി നിറഞ്ഞു കിടക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരവസ്ഥ കേട്ടോ. അപ്പോൾ അത്രയും ആണ് കേട്ടോ ഞാനിവിടെ മനസ്സിലാക്കിയ കാര്യങ്ങൾ. അതായത് ഈ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന് യാതൊരു കേടുപാടും സംഭവിച്ചിട്ടില്ല. ഇത് ജസ്റ്റ് ഊരിയെടുത്തിട്ടുള്ളതാണ്. അത് എപ്പോൾ വേണമെങ്കിലും ഫിറ്റ് ചെയ്യാവുന്ന രീതിയിൽ, കടൽ കുറയുമ്പോൾ എപ്പോൾ വേണമെങ്കിലും ഫിറ്റ് ചെയ്യാവുന്ന രീതിയിൽ അത് സേഫായിട്ട് ഇവിടെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വാർത്തകൾ എന്തിനാണ് പ്രചരിപ്പിക്കുന്നതെന്ന് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു പ്രസ്ഥാനം, ഒരു ടൂറിസം ഡെവലപ്മെൻറ്റൊക്കെ വരുമ്പോൾ അതിനെ തളർത്താനായിട്ട് കുറേ പേര് ഇതുപോലെയുള്ള വാർത്തകൾ പടച്ചു വിടുന്നുണ്ട്. അവരുടെ ഉദ്ദേശം എന്താണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് അവർക്ക് എന്ത് സന്തോഷമാണ് കിട്ടുന്നതെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ചാവക്കാട് ബീച്ച് ശരിക്കൊരു വികസനത്തിൻ്റെ പാതയിൽ തന്നെ ആയിരുന്നു. അപ്പോൾ അതിനെ തളർത്താൻ വേണ്ടി പിന്നെ ഇങ്ങനെ ഒരു ചില ആളുകളുണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ട് ഇതിനെ ഉപയോഗിക്കുന്നവരുണ്ട് ഉള്ളത് പറയണമല്ലോ.
അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ എന്തായാലും സംഭവം ഇതാണ്, ഇത്രയേ ഉള്ളൂ. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നു എന്നുള്ള വാർത്ത ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേക്ക് ന്യൂസാണ്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നിട്ടില്ല, അത് സേഫായിട്ടുണ്ട്. ഏത് നിമിഷം വേണമെങ്കിലും അത് ഫിറ്റ് ചെയ്തിട്ട് ഉപയോഗം തുടങ്ങാം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാനിതിൽ ആരുടെയും പക്ഷം പറയുന്ന ഒന്നല്ല, ഞാൻ വികസനത്തിൻ്റെ പക്ഷത്താണ് നിൽക്കുന്നത്. നമ്മുടെ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ വികസനം വരണം, ടൂറിസം വളരണം, നമ്മുടെ നാട് വികസിക്കണം എന്നുള്ള ഒരു ചിന്താഗതിക്കാരനാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ശരി, എന്തായാലും നിർത്തട്ടെ. വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, കാരണം ഫേക്ക് ന്യൂസുകളാണ് ഏറ്റവും വേഗത്തിൽ പടർന്നു പിടിക്കുക അല്ലെങ്കിൽ പ്രചരിക്കുക എന്നുള്ളത് എനിക്കറിയാം. നല്ലത് അല്ലെങ്കിൽ സത്യം വളരെ പതുക്കേ പോവുള്ളൂ, എന്നാലും മാക്സിമം സത്യം പുറത്തു വരണം എന്ന് ആഗ്രഹമുള്ളവരെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ശരി, ബൈ.